യേശുവിലേറെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതരെ, ഈ തപസ്സുകാലത്ത് നമ്മൾ ചിന്തിക്കുക മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. ഈ ലോകജീവിതം മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ മറ്റെല്ലാ ജനതയെക്കാളും വളരെ നിർഭാഗ്യരാണെന്ന് പൗലോസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈശോ തന്നെയും ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് പുനരുത്ഥാനവും ജീവനും ഞാനാകുന്നതിന് വിശ്വസിച്ച് മരിച്ചാലും ജീവിക്കുമെന്ന് ഉള്ള ആ വചനത്തിൻ്റെ തെളിവ് തരികയാണ്. ലാസറുടെ സഹോദരി പറയുന്നുണ്ട്, നാലാം ദിവസം ഇപ്പോൾ അത് നാർന്നുണ്ടാകും, ജീർണിച്ചിട്ടുണ്ടാകും, ദുർഗന്ധമുണ്ടാകും. പക്ഷേ അവിടെ ഈശോ പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അവിടുന്ന് വചനമയച്ച് ലാസറിനെ പുറത്തു കൊണ്ടുവരികയാണ്. ലാസറിൻ്റെ കെട്ടുകളഴിക്കുക, അവൻ പോകട്ടെ എന്ന് ഈശോ പറയുന്നുണ്ട്. ഈ ലോകജീവിതത്തിൽ നമ്മൾ പലവിധ കെട്ടുകളുടെയും ബന്ധനങ്ങളുടെയും ഒക്കെ തടവറയിൽ ആയിരിക്കുന്നു. അതിൽ നിന്നൊക്കെ ഒരു മോചനം നമ്മൾ ആഗ്രഹിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ നശ്വരമായ ശരീരത്തെ അഗ്നി ദഹിപ്പിച്ചു കളയും. ഈ ലോകത്തിലെ അഗ്നി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളെയും അത് ദഹിപ്പിച്ചു കളയാൻ ശക്തമാണ്. എന്നാൽ ആത്മാവിലുള്ള ആ മാലിന്യങ്ങൾ മാറ്റുവാൻ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള അഗ്നിയിലൂടെ നമ്മൾ കടക്കേണ്ടതുണ്ട്. അത് മനുഷ്യ മനസ്സുകളോ മനുഷ്യ കണ്ണുകളോ ഒന്നും ദർശിക്കുന്നില്ല എങ്കിൽ പോലും അതൊരു വിശ്വാസ സത്യമായി സഭ അംഗീകരിച്ചിരിക്കുന്ന ഒരു സത്യമാണ്. നമുക്കറിയാം, വിശുദ്ധന്മാരായ പലരും തന്നെ, വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ സിറിലും അങ്ങനെ വിശുദ്ധരായ പലരുമൊക്കെ ഈ ശുദ്ധീകരണത്തെക്കുറിച്ച് വളരെ ശക്തമായ രീതിയിൽ നമുക്ക് പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അഗ്നി ഒരിക്കലും കെടുന്നില്ല, അത് ദൈവത്താൽ സൃഷ്ടിതമാണ്. അതിൻ്റെ വേദന ഭൂമിയിൽ ഉള്ള മുഴുവൻ വേദനകൾ ഒരുമിച്ച് സഹിക്കുന്നതിനേക്കാളും അധികമായിരിക്കുമെന്നൊക്കെയാണ് വിശുദ്ധരെ നമ്മളെ ഓർപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ മരണാനന്തര ജീവിതം ദൈവത്തോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് ജീവിക്കുക എന്നുള്ളതാണ്. ആ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതിനേക്കാൾ കഠിനമായിരിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. നമുക്കുള്ളതെല്ലാം വിട്ടുപേക്ഷിക്കാതെ, ഈ ലോക ആഗ്രഹങ്ങൾ അത് വിട്ടുപേക്ഷിക്കാതെ നമുക്ക് ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം. നമ്മുടെ ഈ ലോക ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധമായ ദുരാശകളെയും ആസക്തികളെയും പാപചായ്വുകളെയും ഒക്കെ ഉപേക്ഷിച്ച് നമ്മുടെ നശ്വരമായ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ ദർശിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെയായിരിക്കുക. വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒക്കെ അനുദിനം അത് കഴിയുന്നത്ര സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ രമ്യതപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അപ്പോൾ നമുക്ക് ഈ മരണാനന്തരമുള്ള നമ്മുടെ ആ സ്വർഗീയ ശരീരം പോകുവാൻ നമുക്ക് സാധിക്കും. ധൂർത്തപുത്രനെ കാത്തിരിക്കുന്നത് പോലെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ആഴപ്പെടുത്താം. ആ വിശ്വാസത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ ഈ ശരീരത്തെ അനശ്വരമാക്കാൻ നമുക്ക് സാധിക്കുന്ന എല്ലാവിധമായ പുണ്യകർമ്മങ്ങളും ഈ ജീവിതകാലത്ത് തന്നെ ചെയ്തുകൊണ്ട് എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്.